ഹലോ ഗുഡ് ഈവനിങ് സിംഗപ്പൂർ. ഞാൻ ആരാന്ന് അറിയാവോ? അറിയാലോ. ഓക്കെ, ഞാൻ എന്തായാലും പറയാം. ചില ആൾക്കാർക്ക് ഞാൻ മുടി വെട്ടിയോണ്ട് ചിലപ്പോ എന്നെ മനസ്സിലാവില്ല, എന്നാലും ഞാൻ പറയാം. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അമ്മയിലെ ചിന്നുവാണ്. അവിടെ എന്താ ഒരു സൗണ്ട്? അമ്മയിലെ ചിന്നു എന്ന് പറയുമ്പോ നിങ്ങളെല്ലാം വിചാരിക്കും, അയ്യോ നന്മ മാത്രമുള്ള കുട്ടി, പിന്നെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന കുട്ടി. അതുപോലെ ഇന്ന് ഞാൻ സിംഗപ്പൂരിന്റെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് വേണ്ടേ? പാട്ടാണോ, ഡാൻസ് ആണോ, സ്കിറ്റ് ആണോ, കോമഡി ആണോ, എന്താണ് വേണ്ടത്? ഓക്കെ, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു ചേച്ചിയെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ആ ചേച്ചി പറഞ്ഞിരിക്കുന്നത് പാട്ടെന്നാണ്. സോ ചേച്ചി ഒരാളുടെ പേരും കൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അധികം ഇതിലോട്ട് പോകുന്നില്ല. സോ ചേച്ചി പറഞ്ഞ ആളെ ഞാൻ സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യാൻ പോവാണ്. നമ്മുടെ എല്ലാവരെയും സൂപ്പർ ഹീറോ ആയ നമ്മുടെ കോടീശ്വരനായ ഓർമ്മയുണ്ടടാ ഈ മുഖം. മലയാളികളുടെ മനസ്സിൽ ഈ നടൻ സവിശേഷമായ ഒരിടം നേടിയെടുത്തത് 25 വർഷങ്ങളുടെ താരത്തിളക്കം. രോഷാകുലനായ ഒരു മലയാളിയുടെ പ്രതീകമായി ആക്ഷൻ ചിത്രങ്ങളുടെ കൊടുമുടികൾ കീഴടക്കിയ സുരേഷ് ഗോപി. മാധവ മഹാദേവ രാജാവിന്റെ മകൻ 20th century ഇന്നലെ, ഒരു വടക്കൻ വീരഗാഥ, ജനുവരി ഒരു ഓർമ്മ തുടങ്ങി എം ടിയും ഹരിഹരനും പത്മരാജനും ജോഷിയും ചേർന്നൊരുക്കിയ ഇതിഹാസ ചിത്രങ്ങളിലെ ഹൃദയബന്ധങ്ങളുടെ ഊഷ്മളതയും പ്രതികാരദാഹത്തിന്റെ തീവ്രതയും ഒരുപോലെ മിന്നിമറഞ്ഞ കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയ താരമായി മാറി സുരേഷ് ഗോപി എന്ന നടൻ. കളി തുടങ്ങിയാൽ മാങ്കോയ്ക്കലെന്നോ പെരുമ്പടപ്പെന്നോ ഞാൻ നോക്കാറില്ല. പിന്നീട് അനീതിക്കെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ. ഏകലവ്യനിലെ മാധവൻ, കമ്മീഷണറിലെ ഭരത്ചന്ദ്രൻ IPS, ലേലത്തിലെ ആനക്കാട്ടിൽ ചാക്കോച്ചി, 90s മലയാള സിനിമയിലെ സൂപ്പർ താര സിംഹാസനം അനായാസം കീഴടക്കിയ സുരേഷ് ഗോപി മലയാള സിനിമ പിന്നെടുക്കാത്തതിന് കളിയാട്ടത്തിലെ പെരുമലയനിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ടെലിവിഷൻ ഷോയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെയും പ്രിയങ്കരനായി മാറിയ മലയാളികളുടെ പ്രിയ താരത്തിന് ഹൃദയപൂർവ്വം സ്വാഗതം സിംഗപ്പൂരിലെ ഈ ആഘോഷ രാവിലേക്ക്. ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ സുരേഷങ്കിളിനെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്. അവർക്കൊക്കെ സുരേഷങ്കിളുടെ പാട്ട് കേട്ടേ മതിയാവും. എന്താണ് സുരേഷങ്കിളിന് പറയാനുള്ളത്? പാട്ട് പാടിക്കളയാം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ദുബായിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് ഏഷ്യാനെറ്റിലോട്ട് വരുമ്പോ അവർ ഞാൻ ചോദിക്കുന്ന, സുരേഷങ്കിളിനെ കണ്ടോ, അയ്യോ കോടീശ്വരന്റെ സെറ്റ് പോയോ, എന്നാ എനിക്ക് സുഖമാണോ, ഞാൻ വല്ലതും കഴിച്ചോ എന്ന് ആരും ചോദിക്കാറില്ല. അപ്പം അവരൊക്കെ പറയണേ ഞങ്ങൾക്ക് ഭയങ്കര ദേ പോയി ദാ വന്നു, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. സോ എന്റെ ദുബായിലുള്ള ഫ്രണ്ട്സിനും നമ്മുടെ സിംഗപ്പൂർ മലയാളികൾക്കും വേണ്ടി അങ്കിൾ ഒന്ന് അത് പറയുമോ പ്ലീസ്? വേണോ? നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം സുരേഷങ്കിള് നിറവേറ്റിക്കഴിഞ്ഞു. സുരേഷങ്കിൾ ഇനിയും ഇവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ പോവാണ്. ഏത് പാട്ടാണ് സുരേഷങ്കിൾ പാടാൻ പോകുന്നത്? പാട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാലത്ത് ഒരുപക്ഷെ പാട്ടിനോട് ഇഷ്ടം തോന്നിച്ച ഒരുപിടി ഗാനങ്ങളുണ്ട്. ഭരതേട്ടന്റെ മിന്നാമിനുങ്ങന്റെ നുറുങ്ങുപെട്ടം എന്ന സിനിമയിലെ ആ താമരക്കണ്ണിയെ നമ്മൾ ഓർക്കുന്ന ഗാനം, പാർവതി എന്ന അശ്വതിയെ താമരക്കണ്ണഴകി ഓർക്കുന്ന ആ ഗാനമാണ്. ദേവേട്ടനെയും നമ്മൾ നടൻ ദേവൻ, സുന്ദരനായ വില്ലൻ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, സുന്ദരനായ നടൻ, നാച്ചുറൽ സൗന്ദര്യമുള്ള ഏക നടൻ എന്നൊക്കെ ഞാൻ പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ള ദേവേട്ടനെയും ഒരുപാട് ഓർക്കുന്ന, ഭരതേട്ടന്റെ നൈർമല്യമുള്ള സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനമാണ്. ഓണ സമ്മാനമായിട്ടാണത് ഞാനിവിടെ സിംഗപ്പൂരിലെ മലയാളികൾക്ക്, സിംഗപ്പൂരിലെ മലയാളികളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പ്രത്യേകിച്ച് ഒരു പടി മേലെ നിർത്തി കാണാൻ ആഗ്രഹിക്കും. ഗൾഫും ഏകദേശം
അതേ രൂപത്തിലേക്കാണ് ഉയർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാലിന്യമുക്ത, അതാണ് ഏറ്റവും കണ്ണിയായ കാര്യം. മാലിന്യമുക്തമായ, ഞാൻ ഇവിടുത്തെ റോഡുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് നടന്നപ്പോ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്, ഒരു നാപ്കിൻ, യൂസ്ഡ് നാപ്കിൻ ഒന്ന് തപ്പിയെടുക്കാൻ ശ്രമിച്ചു. ഈ കാഴ്ച ഞാൻ ഇനി ഒരു സ്ഥലത്ത് കണ്ടിട്ടുള്ളത് സ്വിറ്റ്സർലൻഡിൽ മാത്രമാണ്. നാടിന്റെ വികസനത്തിന്റെ, നാടിന്റെ നേർവഴിക്കുള്ള ഒരു ഗതിയെ നിയന്ത്രിക്കുന്നതിന് നേരിട്ട് ഇടപെടണം. അത് ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ മലയാളികളും, പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാവണം. ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മുടെ മരിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖല, ഒരുപാട് കർഷകർ കൃഷിയിറക്കി, ഒരുപക്ഷെ മഴ ചതിച്ചതുകൊണ്ടോ വെയിൽ ചതിച്ചതുകൊണ്ടോ ഇത് കൊയ്തെടുക്കാൻ വരുന്ന തൊഴിലാളികൾ ചതിച്ചതുകൊണ്ടോ കണ്ണീരിൽ മുങ്ങി ആത്മഹത്യയ്ക്ക് പിന്നാലെ പായുന്നു. ഒരു പക്ഷേ ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും തീന്മേശ നമുക്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകും. ഒരുപാട് ഭക്ഷണം നമ്മൾ പാഴാക്കുന്നു, ഒരുപാട് ഭക്ഷണം നമ്മൾ വിളമ്പി സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നു, അത് അടുത്ത ഹെൽത്ത് ഹസാർഡായി മാറുന്നു, ഒരുപാട് പേര് ഡയറ്റ് കോൺഷ്യസ് ആവുന്നു, എല്ലാ കറക്ഷനും ഉണ്ടാവുന്നു. പക്ഷേ ഉൽപാദനം, ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയല്ല ഭക്ഷണത്തിന്റെ ഉൽപാദനം എന്ന് പറയുന്നത് ക്രമാതീതമായി ഒരു സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഉൽപാദനം കുറയണം. തീന്മേശയ്ക്ക് മുന്നിൽ ചെന്ന് മാസം 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചോറ് കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ ചോറില്ല, കാരണം നെൽകൃഷി നശിച്ചിട്ട് വർഷങ്ങളായി സർ, അതുകൊണ്ട് നെല്ലില്ല, അരിയില്ല, ചോറില്ല എന്ന് പറഞ്ഞാൽ ഈ 2 ലക്ഷം രൂപയുടെ നോട്ട് കെട്ടെടുത്ത് ചവച്ചരച്ച് തിന്ന് നമ്മുടെ വിശപ്പടക്കുവാൻ സാധിക്കുമോ? കാർഷിക മേഖലയിലേക്ക് തീർച്ചയായിട്ടും സംഭാവനകൾ മലയാളികളുടേത് വരണം. കാരണം നെല്ലറ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ തന്നെ സൗത്ത് റീജിയനാണ്. ഒരുപാട് നേരം സംസാരിച്ച് കാരണം ഈ കൊച്ചു കുഞ്ഞിനെ ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായി കാണില്ല. അപ്പൊ ദുബായിൽ നിന്ന് ഇറങ്ങുമോ? നെൽകൃഷിക്ക് വേണ്ടി ഇറങ്ങുമോ? ഞാൻ ദുബായിൽ തന്നെ നെൽകൃഷി ചെയ്തോളാം. നെൽകൃഷി ഈ കുഞ്ഞിന്റെ വായിൽ നിന്നൊരു തമാശ രൂപത്തിൽ വീണതാണെങ്കിലും അത് യാഥാർത്ഥ്യമാവുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് തന്നെ, വിദൂരമാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ കേരളത്തിൽ ഒരു സിനിമാ സംഘം കൃഷിക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. സിനിമാ കൃഷിയല്ല, നെൽകൃഷിക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. ആ സംഘത്തിൽ എല്ലാവരും, ഈ വർഷാവസാനം മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കും, എല്ലാവരും, ഇന്ത്യക്ക് പുറത്തുള്ള എല്ലാ മലയാളി സഹോദരങ്ങളും അതിന്റെ ഭാഗവാക്കാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പാട്ടിലേക്ക്.
ഇവിടിപ്പം നസ്രിയ ചേച്ചി ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടി അത് കാത്തിരിക്കാം അല്ലേ. छोड़ झाड़ गए अपने सलीम की गली
night.